ഖ്യാത സംഗീതജ്ഞൻ ഗുലാമലി കേരളത്തിലേക്ക് എത്തുന്നു. ഏറെ സുപ്രധാനമായ വാർത്ത, മുംബൈയിലടക്കം പരിപാടി, അദ്ദേഹത്തിൻ്റെ പരിപാടി നിഷേധിച്ചു. ശിവസേന അടക്കം വലിയ തോതിലുള്ള പ്രതിഷേധം ഉന്നയിച്ച് മുന്നോട്ട് വന്നു. കേരളത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ അദ്ദേഹം പാടും. സ്വരലയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ എം രാജീവ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. രാജീവ്, ഒരുപക്ഷേ കേരളത്തിലേക്ക് എത്തുക വലിയ സമകാലിക വിഷയങ്ങളുമായി ചേർത്ത് വയ്ക്കുമ്പോൾ വലിയൊരു സംഭവമായി തന്നെ ഇതിനെ നോക്കിക്കാണേണ്ടി വരും. കടുത്ത പ്രതിഷേധങ്ങളടക്കം സംഘപരിവാർ സംഘടനകൾ ഉയർത്തുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലേക്ക് എത്തുന്നത്. ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ, എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്, ആരാണ് മുൻകൈയെടുത്തത്? പ്രജീഷ്, വളരെ ദേശീയ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. കേരളത്തിൽ ഗുലാമലി എത്തും, ഗുലാമലി കേരളത്തിൽ പാടും എന്നുള്ളത് ഏതാണ്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞു. സുരലയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന, ജനുവരി മധ്യത്തോടുകൂടി നടക്കുന്ന പരിപാടിയിലായിരിക്കും ഗുലാമലി പങ്കെടുക്കുക. തീർച്ചയായും കേരളത്തിന്റെ മതേതര സ്വഭാവത്തെ അല്ലെങ്കിൽ കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ അംഗീകരിക്കുന്ന ഒരു നടപടിയായിട്ട് വേണം ഇത് കാണാൻ. കാരണം ഹൈന്ദവ അല്ലെങ്കിൽ വർഗീയ ഫാസിസ്റ്റുകളുടെ ഭീഷണിയെ തുടർന്ന് മഹാരാഷ്ട്രയിൽ പരിപാടി ഉപേക്ഷിച്ചുപോയ അദ്ദേഹം പിന്നീട് ദില്ലിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഒരു വേള അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കേണ്ട ഒരു ഘട്ടമെത്തി. പിന്നീട് ഇന്ത്യയിൽ പാടില്ല എന്ന നിലപാടിലേക്ക് അദ്ദേഹം പോവുകയുണ്ടായി. ഇപ്പോൾ എന്തായാലും തീർച്ചയായും കേരളത്തിൽ അദ്ദേഹം പാടും, കേരളത്തിലേക്ക് വരും. സ്വരലയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം വരും എന്നുള്ളത് സ്വരലയ ഭാരവാഹികൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രജീഷ്, എം രാജീവ്, ഒരുപക്ഷേ ഇന്ത്യയിലടക്കം വലിയ മുംബൈയിലടക്കം അദ്ദേഹത്തിന്റെ സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തി മുന്നോട്ട് വന്ന ശിവസേന അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ, അവരൊക്കെ തന്നെ ഒരുപക്ഷെ മറ്റ് സംസ്ഥാനങ്ങളൊന്നും തന്നെ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. കേരളത്തിലേക്ക് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് സ്വർലയ അടക്കം മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വലിയ സന്ദേശമല്ലേ നൽകുന്നത്? എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു സമകാലിക സംഭവങ്ങളുമായിട്ടടക്കം ചേർത്ത് വായിക്കുമ്പോൾ? തീർച്ചയായും പ്രജേഷ്, ഇവിടെ സാമുദായിക ധ്രുവീകരണവും വർഗീയ ധ്രുവീകരണവും ഉണ്ടാക്കാൻ നടക്കുന്ന പ്രവണതകൾക്ക് ഉള്ള തിരിച്ചടി കൂടിയാണ് ഇത്. കേരളം പോലെയുള്ള ഒരു മതേതര സ്വഭാവം പുലർത്തുന്ന സംസ്ഥാനത്തേക്ക് തന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഗുലാമലി എത്തുന്നു. അത് അദ്ദേഹം വിശ്വപ്രസിദ്ധ ഗായകനാണ്, പാകിസ്ഥാൻ ഗായകനാണ്. അദ്ദേഹം വിശ്വപ്രസിദ്ധനായ ഗസൽ ഗായകനാണ്. അദ്ദേഹത്തിന്റെ സംഗീതം കേരളത്തിലല്ല, ഇന്ത്യയിൽ തന്നെ മതം, ജാതി, വർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ആസ്വദിക്കുന്നതാണ്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഹൈന്ദവ സംഘടനകളുടെ ഭീഷണിയെ തുടർന്ന് അദ്ദേഹം പരിപാടി വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഇന്ത്യയിലേക്ക് വിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുക പോലും ഉണ്ടായി. എന്നാൽ ഇപ്പോൾ കേരളത്തിലുള്ള വിശ്വാസം, കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തിലുള്ള വിശ്വാസം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഗുലാമലി കേരളത്തിലേക്ക് എത്തുന്നതെന്ന് നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായും അത് വലിയ ദേശീയ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ്. ഞാനതാണ് ചോദിച്ചത് രാജീവ്, ഒരിക്കൽ കൂടി. കാരണം പാകിസ്ഥാനിൽ പോലും വലിയ തോതിൽ മതേതരമായ തലത്തിലേക്ക് ഇന്ത്യയുടെ നയതന്ത്ര തലത്തിൽ പോലും വലിയൊരു സഹകരണത്തെ പോലും വെല്ലുവിളിക്കുന്ന ഒരു ഘട്ടമായിരുന്നു ഒരുപക്ഷെ മുംബൈയിൽ ഗുലാമലിയുടെ സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്ന ഘട്ടങ്ങൾ. അന്നൊക്കെ തന്നെ പാകിസ്ഥാനടക്കം വലിയ ഒരു ഉത്കണ്ഠ രേഖപ്പെടുത്തി, രാജ്യങ്ങളും തമ്മിലുള്ള വിഷയങ്ങളെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് എത്തി. ഇവിടെ ഇന്നിപ്പോൾ ഇന്ത്യക്ക് തന്നെ വലിയൊരു മെസ്സേജ് അല്ലേ കേരളത്തിൽ നിന്നും ഇങ്ങനെ ഒരു സന്ദേശം പോവുകയാണെങ്കിൽ എത്രത്തോളം ദേശീയ പ്രാധാന്യം, അന്താരാഷ്ട്ര പ്രാധാന്യമായിരിക്കും ഒരുപക്ഷെ ഇന്നത്തെ ഇന്ന് സ്വീകരിക്കുന്ന സ്വരലയെ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു നടപടിയിലൂടെ ഉണ്ടാകാൻ പോകുന്നത്? പ്രജീഷ്, ഇന്ത്യ പാക് ബന്ധത്തെ തന്നെ സാരമായി ബാധിച്ചേക്കാവുന്ന ഒരു പ്രശ്നമായി വളർന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ഗുലാമലിയുടെ മുംബൈ വരുന്നത് സംബന്ധിച്ച കാര്യങ്ങളും അതിനെ ശിവസേനയടക്കമുള്ള ഹൈന്ദവ ഫാസിസ്റ്റ് സംഘടനകൾ എതിർക്കാൻ ശ്രമിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നീട് ആ പരിപാടി തന്നെ ഉപേക്ഷിക്കേണ്ട ഘട്ടത്തിലെത്തിയതോടുകൂടി ഇന്ത്യ പാക് ക്രിക്കറ്റ് സീരീസ് അടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന ഒരു പശ്ചാത്തലം നമുക്ക് മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഒരുപക്ഷെ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഐക്യത്തിന്റെ സാഹോദര്യത്തിന്റെ സന്ദേശം ഉയർത്തിക്കൊണ്ട് ഗുലാമലിയെ കേരളത്തിലേക്ക് ക്ഷണിക്കാൻ വ്യക്തമാണ്. ഇപ്പോൾ നമ്മോടൊപ്പം എം ബി രാജേഷ് എം ബി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. രാജേഷ്, ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ പരിപാടി അദ്ദേഹത്തിന്റെ മുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഘട്ടത്തിൽ ഞാൻ എപ്പോഴും ഓർക്കുന്നു അങ്ങ് താങ്കൾ കേരളത്തിലേക്ക് ക്ഷണിക്കുന്ന വളരെ സധൈര്യം മുന്നോട്ടൊരു വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ കേരളത്തിലേക്ക് ഗുലാമലി സംഗീത പരിപാടിയുമായി വരുന്നു, കേരളം അവിടെ ആദ്യം അരുളുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ എന്ത് സന്ദേശമാണ് ഒരു പക്ഷേ ഇന്നത്തെ അരക്ഷിതമായ ഇന്ത്യയിൽ മുന്നോട്ട് വയ്ക്കുക? കേരളം ഇന്ത്യക്ക് മാതൃകയാണ് എന്നുള്ള സന്ദേശമാണ്. കേരളം അത്രമാത്രം സഹിഷ്ണുതയുള്ള, മതനിരപേക്ഷമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇടമാണ് എന്ന സന്ദേശം നൽകാൻ തീർച്ചയായിട്ടും ഗുലാമലിയുടെ കേരളത്തിലേക്കുള്ള വരവ് സഹായിക്കും.
ഞങ്ങൾ ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചിരുന്നു, ഗുലാം അലിയെ കേരളത്തിലേക്ക് ക്ഷണിച്ചിരുന്നു, നേരിട്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു, അദ്ദേഹം കേരളത്തിൽ വരാനുള്ള സന്നദ്ധത ഞങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സ്വരലയുടെ വേദിയിൽ അദ്ദേഹം വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സന്തോഷകരമാണ്. ഇത് രാജ്യത്തിനാകെ നൽകുന്ന സന്ദേശം കേരളത്തിന്റെ മതനിരപേക്ഷതയെക്കുറിച്ചും കേരളത്തിന്റെ സഹിഷ്ണുതയെക്കുറിച്ചുമുള്ള സന്ദേശമാണ്. തീർച്ചയായും പ്രതിബന്ധങ്ങളെല്ലാം ബോധ്യം മുംബൈയിലടക്കം കണ്ട അല്ലെങ്കിൽ സുധീന്ദ്ര കുൽക്കർണിയുടെ ദേഹത്തേക്ക് കരിയോയിൽ പ്രയോഗമടക്കം നേരിട്ട ഘട്ടം, ഈ ഘട്ടത്തിലുള്ള ഇത്തരം പ്രതിസന്ധികളും പ്രതിരോധങ്ങളും ഒക്കെ ഉയർന്നു വന്നേക്കാം എന്ന ഉൾക്കാഴ്ചയോടുകൂടിയും ബോധ്യത്തോടുകൂടി തന്നെയാണ് ഇങ്ങനൊരു പരിപാടിയിലേക്ക് ഒരുപക്ഷെ ഡിവൈഎഫ്ഐ അടക്കം ക്ഷണിക്കുകയും അതൊക്കെ ഒരുപക്ഷെ പ്രതിഷേധങ്ങൾ ഇവിടെ ഉണ്ടായേക്കാമെന്ന ബോധ്യവും എന്തായാലും എംബി രാഷ്ണനെ പോലെയുള്ള ഡിവൈഎഫ്ഐ നേതാക്കൾക്കുണ്ട്. ഇവിടെ കേരളത്തിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ അത്തരം സാഹസങ്ങൾക്ക് ആരെങ്കിലും മുതിർന്നാൽ പോലും അതിന് ഒരു തരത്തിലുള്ള ജനപിന്തുണയും കിട്ടില്ല എന്ന ആത്മവിശ്വാസം ഡിവൈഎഫ്ഐക്കുണ്ട്. അതിന് മുതിരുന്നവർ പൂർണ്ണമായിട്ടും ഒറ്റപ്പെടുക എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, മഹത്തായ ഒരു ജീവത്യാഗത്തെ അപഹസിച്ചവർ എങ്ങനെ ജനമധ്യത്തിൽ ഒറ്റപ്പെട്ടു എന്നും അവർക്ക് എങ്ങനെ പിന്തിരിയേണ്ടി വന്നു എന്നും നമ്മൾ കണ്ടതാണ്. ഇവിടെ എന്തായാലും ഗുലാം അലിയെ കേരളത്തിൽ പാടിക്കുക എന്നത് ഏതെങ്കിലും വാശി തീർക്കലിന്റെ പ്രശ്നമൊന്നുമല്ല, ആരോടുമുള്ള വെല്ലുവിളിയുമല്ല, കേരളം എങ്ങനെ വേറിട്ട് നിൽക്കുന്നു എന്ന് കാണിക്കാനുള്ള ഒരവസരം ആയിട്ടാണ് അതിനെ ഞങ്ങൾ കാണുന്നത്. മാത്രമല്ല ഇതിന് എത്രത്തോളം അന്താരാഷ്ട്ര പ്രാധാന്യം കൂടി കൈവരുന്നുണ്ട് ശ്രീ എം ബി രാജേഷ്? കാരണം ഞാൻ അത് ചോദിച്ചത്, ആ ഘട്ടത്തിൽ പോലും പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബലത്തിൽ ആ ഒരു ബന്ധത്തിലടക്കം ഒരു ഉലച്ചിൽ തട്ടുന്ന തരത്തിലേക്ക് പാകിസ്ഥാനിൽ നിന്നടക്കം സാംസ്കാരിക പ്രവർത്തകർ ഇത്തരം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. കാരണം മുംബൈ പോലെയുള്ള നഗരത്തിലെ ഒട്ടേറെ സാംസ്കാരിക പൈതൃകം ഒക്കെ തന്നെ കാത്തുസൂക്ഷിച്ച നഗരത്തിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്നാണ് ഇത്തരം ഇടപെടലുകളടക്കം ഉണ്ടായത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ നിന്നും ഇങ്ങനെ ഒരു സ്വീകരണം, ഒരു പക്ഷേ ഗുലാം അലി വളരെ സധൈര്യത്തോടുകൂടി വന്ന് അദ്ദേഹത്തിന് പാടാൻ അവസരം പാടിക്കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ലോകത്തിന് ഏഷ്യക്കടക്കം നൽകുന്ന ഒരു സന്ദേശം എന്തായിരിക്കും? തീർച്ചയായിട്ടും അത് വളരെ നല്ല സന്ദേശമാണ് നൽകുക. മാത്രമല്ല ഗുലാം അലിക്ക് മുംബൈയിൽ പാടാൻ കഴിയാതെ വന്നതിൽ മുംബൈ ഗവൺമെന്റ് അതിൽ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ഖേദം പ്രകടിപ്പിച്ചതാണ് എന്ന് നമ്മൾ ഓർമ്മിക്കണം. അപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് തന്നെ നടത്താൻ കഴിയാതെ പോയ കാര്യം, സുരക്ഷയും സംരക്ഷണവും ഒരുക്കാൻ കഴിയാതെ പോയ കാര്യം കേരളത്തിൽ നടത്താൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇന്ത്യ ഗവൺമെന്റിനെ സംബന്ധിച്ചുകൂടി അവരെവിടെയാണോ പരാജയപ്പെട്ടത് ആ പരാജയം പരിഹരിക്കുന്ന ഒരു നടപടി കൂടിയാണ് ഇത്. ഇന്ത്യ പാകിസ്ഥാൻ നയതന്ത്ര ബന്ധത്തിലും അന്താരാഷ്ട്ര തലത്തിലും തീർച്ചയായിട്ടും ഇന്ത്യയുടെ യശസ് ഉയർത്താനായിരിക്കും ഇത് സഹായിക്കുക. എന്തായാലും അവസാനമായി എല്ലാത്തരം വെല്ലുവിളികളും, കാരണം ഇന്ത്യക്ക് പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിൽ തങ്ങളെ പോലെയുള്ളവരൊക്കെ തന്നെ ഒരു പക്ഷേ മുൻകൈ എടുത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു ശുഭകരമായ ഈ ഒരു പ്രവൃത്തി, അതെന്തായാലും പ്രായോഗിക തലത്തിൽ പൂർണ്ണാർത്ഥത്തിലേക്ക് എല്ലാ വെല്ലുവിളികളും ഏറ്റെടുത്തുകൊണ്ട് നടത്തുക തന്നെ ചെയ്യും, മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഇത് നടത്താൻ പരിപൂർണമായിട്ടുള്ള പിന്തുണ കേരളത്തിൽ ഡിവൈഎഫ്ഐയുടെ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, കേരളത്തിലെ മതനിരപേക്ഷവാദികളായിട്ടുള്ള മുഴുവൻ ആളുകളും, ഒപ്പം സഹൃദയരായിട്ടുള്ള സംഗീത പ്രേമികളായിട്ടുള്ള ഗസലിന് കേരളത്തിൽ വലിയ ഒരു ആരാധക വൃന്ദമുണ്ട്. അവരൊന്നടങ്കം ഇതിന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇതിന് പിന്തുണയ്ക്കും സഹകരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ശ്രീ ഗുലാം അലി ഇപ്പോഴും ഡിവൈഎഫ്ഐയുടെ ഒരു വേദിയിൽ കൂടി പാടാം എന്നുള്ള സന്നദ്ധതയും അറിയിച്ചിട്ടുണ്ട്. കഴിയുമെങ്കിൽ ഡിവൈഎഫ്ഐ കൂടി വേദി ഒരുക്കാൻ ശ്രമിക്കുകയും ചെയ്യും. യെസ്, വളരെ നന്ദി, വളരെ വ്യക്തമാണ് ശ്രീ എം ബി രാജേഷ്. വിഖ്യാത ഗസൽ ഗായകൻ ഗുലാം അലി കേരളത്തിലേക്ക് എത്തുന്നു, കേരളത്തിൽ സ്വരലയ മുന്നോട്ട് വയ്ക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കും, ഡിവൈഎഫ്ഐയുടെ പരിപാടിയിലും പങ്കെടുപ്പിക്കുമെന്നാണ് എം ബി രാജേഷ് വ്യക്തമാക്കിയത്. മുംബൈയിൽ അടക്കം മഹാരാഷ്ട്രയിൽ നിന്നടക്കം വലിയ തോതിൽ പ്രതിഷേധം ഏറ്റുവാങ്ങിയതിന് ശേഷം, പരിപാടികൾ റദ്ദാക്കിയ ശേഷമാണ് കേരളത്തിലേക്ക് സധൈര്യം ഗുലാം അലിയെ ക്ഷണിക്കുന്നത്.